அல்ல பெரிய சச்சி அவளே சச்சி நான் சச்சி வா கலக்கமா മൊബൈൽ ഗെയിമോ ഞാൻ നേരത്തെ ചേച്ചിനെ വിളിക്കാൻ വേണ്ടി റൂമിന് പോയി. ചേച്ചി, ചേച്ചി എന്റെ കളറിംഗ് ബുക്ക് എടുത്തോ. നിന്നോട് ആരാച്ച എല്ലോർക്കാൻ പറഞ്ഞത്? നിന്നോട് ഞാൻ പല പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സദ്യപ്പെടുത്താണ്ട് ഞാൻ ഒരു വിധത്തില് രക്ഷപ്പെട്ടുകൊടുക്കും. അത് ശരി, അമ്മയ്ക്ക് അറിയില്ലേ കാര്യങ്ങളൊന്നും. ചേച്ചി എപ്പോഴും ഫോണിൽ കളിച്ചിട്ട് എനിക്ക് എപ്പോഴും വിഷമം. എന്ത് ചെയ്യാനാ, പിള്ളേരുടെ കയ്യിൽ ഫോൺ കൊടുത്താ ഇതാണ് അവസ്ഥ. അമ്മ എന്നാലും കൊറേ കളഞ്ഞു. എന്താ ചെയ്യാ, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. എന്തായാലും നമുക്കൊരു കൈ നോക്കാം. ആ നോക്കാം. ആ എന്നാ വാ. ഓ, വൈഫൈ പോയി, നെറ്റ്വർക്കില്ല. ചേച്ചി അല്ലാതെ ജനലിനടുത്തൊക്കെ ഫോൺ വെച്ച് പോവോ? ആ കള്ളം വല്ല എടുത്തുകൊണ്ട് കാണും. എനിക്കൊരു മൊബൈൽ കിട്ടുമോ? എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചു ചെയ്യാൻ പറ്റിയാലോ? അവള് പറയുന്ന പോലെ കേട്ട് നോക്ക്. ചേച്ചി കണ്ണടച്ചു കുടിച്ചേ. ചേച്ചി കണ്ണ് തുറക്കെടുത്തിട്ടോ? ഞാൻ വീഴൂലേ. ചേച്ചി പേടിക്കാനേ, ഞാൻ പിടിച്ചിട്ടുണ്ട്.
ചേച്ചി നമ്മുടെ പടി ഇടിച്ചേരിക്കും. ശ്വാസം അഴിച്ചു വിടും. ഇനി മനസ്സിനെ ശാന്തമാക്കിയിട്ട് ചുറ്റുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ചേച്ചി ഇന്ന് കണ്ണു വന്നു. ഇതൊക്കെ നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്നോ? എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ചേച്ചി കണ്ടില്ല. ഈ ഭൂമി എന്ത് മനോഹരമാണെന്ന് നമ്മൾ അറിയുന്നില്ല. നമുക്ക് ചുറ്റും അതിശയകരമായ പലതും ഈശ്വരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ ഇന്റർനെറ്റിന്റെ മായാലോകത്താണ്. നിങ്ങൾ കുട്ടികളാണത് തിരിച്ചറിയേണ്ടത്. നല്ല കാറ്റ്. അങ്ങനെ ആ പ്രശ്നം സോൾവ് ചെയ്തു. എന്നാലും എന്റെ മൊബൈൽ ആരായിരിക്കും എടുത്തിട്ടുണ്ടാവുക? ഇനി ആ കള്ളനായിരിക്കോ? കള്ളനല്ല, കള്ളയാ. അങ്ങനെ ദേവചേച്ചിനെ മൊബൈൽ ഗെയിമിൽ നിന്ന് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എല്ലാ ദിവസവും ഞങ്ങളോട് കളിക്കാൻ കൂടാറുണ്ട്. പിന്നീട് മൊബൈൽ വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ടില്ല. ദേവചേച്ചിന്റെ അമ്മയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയി. അപ്പൊ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി വരുന്നുണ്ട്. അവരേക്കും എല്ലാവർക്കും ബൈ ബൈ.